സിപിഎമ്മിൽ എന്നും വിവാദ പുരുഷനായിരുന്നു പി ശശി. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് പി ശശി. പി ശശി ആദ്യമായി വിവാദ പുരുഷനായി മാറിയത് ഇ കെ നായനാർ മന്ത്രിസഭയുടെ കാലത്താണ്. മണിച്ചൻ കേസുമായി ബന്ധപ്പെട്ട് മണിച്ചനും പി ശശിയും തമ്മിലുള്ള ബന്ധം അന്ന് മാധ്യമങ്ങൾ ചർച്ച ചെയ്തു. പിന്നീട് പി ശശി കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറിയായി മാറി. കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്നാൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കൊപ്പം പദവിയുള്ള പോസ്റ്റാണ്. കാരണം കണ്ണൂരിൽ കൊണ്ടും കൊടുത്തും മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. പി ശശി പിന്നീട് സ്ത്രീപീഡന കേസിൽ ഉൾപ്പെട്ടു. അദ്ദേഹത്തെ പാർട്ടി പുറത്താക്കി. അദ്ദേഹം അഭിഭാഷകനായൊക്കെ മാറി. പക്ഷേ പിന്നീട് പി ശശി പാർട്ടിയിലേക്ക് തിരിച്ചെത്തി. തിരിച്ചെത്തിയപ്പോൾ ശക്തമായ ഒരു പോസ്റ്റിൽ തന്നെ തിരിച്ചെത്തി. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന പോസ്റ്റ്. അതിനെതിരെയാണ് ഇപ്പോൾ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. പി വി അൻവറാണ് തുടക്കം കുറിച്ചത്. പി വി അൻവർ പറയുന്നത് മുഖ്യമന്ത്രി ആഭ്യന്തരവകുപ്പ് നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രിയുടെ കീഴിൽ ആഭ്യന്തരവകുപ്പ് നിയന്ത്രിക്കുന്ന പി ശശി സമ്പൂർണ്ണ പരാജയമാണ് എന്നാണ്. അതിന് അൻവർ തെളിവുകളും നിരത്തി. ഇപ്പോൾ ഈ പി ശശിയെ ശക്തമായി വിമർശിച്ചുകൊണ്ട് കൊടുവള്ളി മുൻ എംഎൽഎയും സിപിഎം സഹയാത്രികനുമായ കാരാട്ട് റസാക്ക് രംഗത്തെത്തിയിരിക്കുന്നു. ശശിയുടെ ധിക്കാരപരവും അഹങ്കാരം നിറഞ്ഞതുമായ നിലപാട് സിപിഎം സഹയാത്രികർക്ക് യോജിക്കാൻ കഴിയുന്നതല്ല എന്ന് തുറന്നടിച്ചിരിക്കുന്നു കാരാട്ട് റസാക്ക്. നേരത്തെ ബി വി അൻവർ എംഎൽഎയ്ക്ക് പിന്തുണയുമായി കെ ടി ജലീൽ എംഎൽഎയും രംഗത്ത് വന്നിരുന്നു. ഇതോടെയാണ് പി ശശിയെ ഉന്നം വെച്ച് അൻവർ ഒറ്റയ്ക്കല്ല എന്നുള്ള കാര്യം വ്യക്തമാകുന്നത്. പി ശശിക്കെതിരെ ശക്തമായ എതിർപ്പ് സിപിഎമ്മിൽ തന്നെ ഉണ്ടായിരിക്കുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അൻവർ എംഎൽഎ നടത്തിയ വെളിപ്പെടുത്തലുകൾക്കിടെയാണ് പി ശശിക്കെതിരെ ആരോപണം രൂക്ഷമായി മാറിയത്. എ ഡി ജി പി അജിത് കുമാറിനെ കൊലപാതക കുറ്റമടക്കമുള്ള അതീവ ഗുരുതര കുറ്റങ്ങൾ ആരോപിച്ചിരുന്നു അൻവർ. അജിത് കുമാറിനെ സംരക്ഷിക്കുന്നത് പി ശശിയാണെന്ന് അൻവർ ആരോപിച്ചിരുന്നു. അതിനുശേഷം അജിത് കുമാറിനെ മുഖ്യമന്ത്രി മാറ്റേണ്ട അവസ്ഥയിലേക്ക് വരികയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ അജിത് കുമാറിനെ മാറ്റിയതിലൂടെ മുഖ്യമന്ത്രി അൻവറിന്റെ വാക്കുകൾക്ക് ചെവി കൊടുത്തു എന്നത് വ്യക്തം. അൻവറിന് പിന്നാലെ ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നും ഒരു ഔദ്യോഗിക പദവിയും വേണ്ടെന്നും കെ ടി ജലീൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അൻവറിന് പിന്നാലെ കെ ടി ജലീൽ പറഞ്ഞു ഇനി തനിക്ക് ഒരു ഔദ്യോഗിക പദവിയും വേണ്ടെന്ന്. ഉദ്യോഗസ്ഥരിലെ കള്ളനാണയങ്ങളെ തുറന്നു കാട്ടുമെന്നും അതിനായി ഒരു പോർട്ടൽ തുടങ്ങുമെന്നും വരെ കെ ടി ജലീൽ പറഞ്ഞു വെച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ കാരാട്ട് റസാക്ക് എത്തിയിരിക്കുന്നത്. ചുരുക്കത്തിൽ പി ശശിക്കെതിരെ ആരോപണം കടുക്കുകയാണ്. പി ശശിക്കെതിരെ ആരോപണം കടുക്കുമ്പോൾ പ്രതിസന്ധിയിലാവുന്നത് മുഖ്യമന്ത്രിയാണ്. വി എസ് അച്യുതാനന്ദനും പിണറായി വിജയനും ഓതിനം കടകം പറഞ്ഞ് വെട്ടിയ കാലത്ത് കണ്ണൂരിൽ പിണറായിക്ക് അനുകൂലമായി നിന്ന് പടപൊരുതിയ സഖാവാണ് പി ശശി. പിന്നീട് സ്ത്രീപീഡന കേസിൽ ഉൾപ്പെട്ടപ്പോൾ അദ്ദേഹം ബി എസിന് എഴുതിയ കത്തും വലിയ ചർച്ചയായിരുന്നു. താൻ അടിയന്തരാവസ്ഥക്കാലത്ത് അടിയുണ്ടതാണ്, തന്റെ കൈകൾ ഇപ്പോഴും മരവിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞെഴുതിയ കത്തും. പക്ഷെ അതിനൊക്കെ അപ്പുറം എന്നും വിവാദ പുരുഷനായി ഇയാൾ മാറുകയാണ്. നായനാർ മന്ത്രിസഭയുടെ കാലത്ത് നായനാരെ തകർത്ത് തരിപ്പണമാക്കിയത് ഇയാളും മണിച്ചനും തമ്മിലുള്ള ബന്ധമാണ്. അതിനുശേഷം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായപ്പോഴും പല തരത്തിലുള്ള അപമാനങ്ങൾ ഒക്കെ ഇദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പി വി അൻവറും കാരാട്ട് റസാക്കും കെ ടി ജലീലും ഒക്കെ ഇദ്ദേഹത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നത്. എന്തായാലും പി ശശി കുടുങ്ങിയിരിക്കുന്നു.
പി ശശി പുറത്ത് എന്ന് ഇന്നലെ ഞങ്ങൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ ഏകദേശം ശരിയായി വരികയാണ്. ഒന്നും കാണാതെ പൊളിറ്റിക്സ് കേരള വീഡിയോ ചെയ്യില്ല. അത് ഞങ്ങൾക്കെതിരെ കമന്റ് ഇടുന്ന ആണും പെണ്ണും കെട്ടവന്മാർ മനസ്സിലാക്കുക.